പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യത ഏറുകയാണ്. ഇറാനും ബ്രിട്ടനും പരസ്പരം കപ്പലുകൾ പിടിച്ചെടുത്തതോടെയാണ് സംഘർഷമുണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്ത് അമേരിക്കയും സൗദി അറേബ്യയും രംഗത്തെത്തിയിരുന്നു. അതിനിടെ രണ്ടു കപ്പലുകളിലും ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ ശക്തമായി ഇടപെടാൻ ശ്രമം ഇന്ത്യയും തുടങ്ങിക്കഴിഞ്ഞു. ബ്രിട്ടനും ഇറാനുമായും നല്ല ബന്ധമുള്ള ഇന്ത്യയുടെ നീക്കം നിർണായകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടലായിരിക്കും പശ്ചിമേഷ്യയുടെ ഗതി നിർണയിക്കുന്നത്. ഒരുപക്ഷെ സമാധാനം കൊണ്ടുവരാൻ മോദിയുടെ ഇടപെടലിലൂടെ സാധിക്കും. ഇതിന്റെ ആദ്യപടിയായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അവർ സുരക്ഷിതരാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട് ഇവരെ മോചിപ്പിക്കാനുള്ള കത്തും നൽകി. ഔദ്യോഗികമായി ഇതിനുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ബ്രിട്ടനും ഇറാനും പരസ്പരം പിടിച്ചെടുത്ത രണ്ട് എണ്ണക്കപ്പലുകളിൽ 6 മലയാളി ജീവനക്കാർ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലും ഈ മാസം ആദ്യം ജിബ്രാൾട്ടർ കടലിടുക്കിൽ ബ്രിട്ടീഷ് നേവി പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലുമാണ് 3 മലയാളികൾ വീതം കുടുങ്ങിയിട്ടുള്ളത്. ബ്രിട്ടീഷ് കപ്പലിലെ 18 ഇന്ത്യൻ ജീവനക്കാരിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരും എറണാകുളം സ്വദേശികളാണ്. കളമശ്ശേരി തേങ്ങാനത്ത് ഡിജോ പാപ്പസനും ഫോർട്ട് കൊച്ചി സ്വദേശിയായ ക്യാപ്റ്റനും തൃപ്പൂണിത്തുറ സ്വദേശിയായ മറ്റൊരാളുമാണ് ഇവർ. ആഴ്ചകൾക്ക് മുമ്പ് ഡിജോ പാപ്പച്ചൻ മാതാവ് ഡീനെ വിളിച്ചപ്പോഴാണ് മറ്റു രണ്ടുപേരുടെ കാര്യം പറഞ്ഞത്. അവരുടെ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഞായറാഴ്ച രാത്രി 1:30 കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഡിജോയുടെ പിതാവ് പാപ്പച്ചനെ മുംബൈയിലുള്ള ഷിപ്പിംഗ് കമ്പനി അധികൃതർ അറിയിച്ചത്. ആർക്കും കുഴപ്പമില്ലെന്നും വേഗത്തിൽ മോചിപ്പിക്കാമെന്നും അറിയിച്ചു. ഡിജോ 1 മാസം മുമ്പ് മുംബൈയിൽ നിന്നാണ് കപ്പലിൽ മെസ്മാനായി ജോലിക്ക് കയറിയത്. വെള്ളിയാഴ്ച 10:30 വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പിന്നീട് ഫോണിൽ കിട്ടിയില്ലെന്ന് പാപ്പച്ചൻ പറഞ്ഞു. ഷിപ്പിംഗ് കമ്പനിയുമായി ആശയവിനിമയം നടത്തുന്നത് ഡിജയുടെ ലണ്ടനിലുള്ള സഹോദരി ദീപയാണ്. മകന്റെ മോചനത്തിനായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പാപ്പച്ചൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് കത്ത് നൽകിയിരുന്നു. ദുബായിലെ ഫ്യുജേറ തുറമുഖത്ത് നിന്ന് സൗദിയിലെ ജുബൈൻ തുറമുഖത്തേക്ക് പോകുകയായിരുന്ന സ്റ്റെനോ ഇംപേരോ എന്ന ബ്രിട്ടീഷ് എണ്ണക്കപ്പലാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത്. ഇപ്പോൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഈ കപ്പൽ June 17 ഇന്ത്യയിലും എത്തിയിരുന്നു. Grace 1 3 മലയാളികളാണ് ഉള്ളത്. കപ്പലിലെ Grace 1 കമ്പനിയിൽ ജൂനിയർ ഓഫീസറായ മലപ്പുറം വണ്ടൂർ സ്വദേശി KK അജ്മൽ, കാസർഗോഡ് സ്വദേശി പ്രജീഷ്, ഗുരുവായൂർ സ്വദേശി രജിൻ എന്നിവരാണ് കുടുങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് അജ്മൽ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇതിനായുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഇറാൻ ഇന്ത്യയെ അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.